അഞ്ചാമത്തെ പ്രാക്ടിക്കലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, പൗൾട്രി ഹൗസ് എക്യുപ്മെന്റ്സ്. പൗൾട്രി ഫാമിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ കുറിച്ച് തിയറി ക്ലാസ്സുകളിലും പ്രാക്ടിക്കൽ ക്ലാസ്സിലുമായിട്ട് നിങ്ങൾ പഠിച്ചതാണ്. എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്? ബ്രൂഡിംഗ് എക്യുപ്മെന്റ്സ്, ഫീഡേഴ്സ്, വാട്ടറേഴ്സ്, ഡീബിക്കിംഗ് മെഷീൻ, ഷെൽ ഗ്രിഡ് ഹോപ്പർ. ബ്രൂഡിംഗ് എക്യുപ്മെന്റ്സ് കഴിഞ്ഞ പ്രാക്ടിക്കലിൽ നിങ്ങളെല്ലാം പരിചയപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ഹോവർ, ഇൻകാൻഡസന്റ് ബൾബ്, ഇൻഫ്രാറെഡ് ബൾബ്, ചിക് ഗോഡ് തുടങ്ങിയവ. എന്താണ് ഡീബീക്കിംഗ് മെഷീൻ? കോഴികളുടെ ബീക്കിൻ്റെ അറ്റം മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് ഇലക്ട്രിക് ഡീബീക്കർ. നെക്സ്റ്റ്, ഷെൽ ഗ്രിപ് ഹോപ്പർ. ലെയർ കോഴികൾക്ക് ലേയിങ് പീരീഡിൽ കാൽസ്യം സപ്ലിമെൻറ്റേഷൻ അത്യാവശ്യമാണ്. ഇതിനായി ഷെൽ ഗ്രിഡ് നൽകാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് ഷെൽ ഗ്രിഡ് ഹോപ്പർ. ഇന്നത്തെ പ്രാക്ടിക്കൽ വീഡിയോ കോഴികൾക്ക് ഉപയോഗിക്കുന്ന പലതരം തീറ്റ പാത്രങ്ങളും വെള്ളം നൽകുന്ന പാത്രങ്ങളും പരിചയപ്പെടുത്തുന്നതിനാണ്. ഓരോ പ്രായത്തിലും അവയ്ക്ക് നൽകേണ്ട ഫീഡറിൻ്റെയും വാട്ടറിൻ്റെയും സ്പേസിംഗ് അറിയണം. എന്നാൽ മാത്രമേ ഏത് പാത്രമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നും അവ എത്രയെണ്ണം വേണമെന്നും അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രാക്ടിക്കലിൻ്റെ എയിം നോക്കാം. സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ഫീഡേഴ്സ് ആൻഡ് വാട്ടറേഴ്സ് ഫോർ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ് ഓഫ് പൗൾട്രി. ചിക്സ്, ഗ്രോവേഴ്സ്, ലേയേഴ്സ്, ബ്രോയിലേഴ്സ് എന്നിങ്ങനെ ഓരോ വിഭാഗങ്ങൾക്കും അവയ്ക്കാവശ്യമായ ഫീഡറും വാട്ടറും തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഈ പ്രാക്ടിക്കലിലൂടെ മനസ്സിലാക്കാം. നെക്സ്റ്റ്, ഈ പ്രാക്ടിക്കലിന് ആവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫീഡേഴ്സ് ആൻഡ് വാട്ടർ. പലതരത്തിലുള്ള ഫീഡറുകളും തീറ്റപാത്രങ്ങളും വാട്ടറേഴ്സ് വെള്ളത്തിന് നൽകാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ആദ്യം നമുക്ക് ഫീഡേഴ്സ് അഥവാ തീറ്റപാത്രങ്ങളെ പരിചയപ്പെടാം. ആദ്യ ദിവസങ്ങളിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡീപ്ലിറ്റർ സിസ്റ്റത്തിൽ ലിറ്റർ മെറ്റീരിയലിന് മേൽ ന്യൂസ് പേപ്പർ നിരത്തിയാണ് തീറ്റ നൽകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണിത്? ഫീഡറും ലിറ്റർ മെറ്റീരിയലും തമ്മിൽ ചിക്സിന് വേർതിരിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നൽകുന്നത്. 3 ദിവസങ്ങൾക്ക് ശേഷം ചിക് ഫീഡിംഗ് ട്രേ ഉപയോഗിച്ച് നമുക്ക് ഫീഡ് നൽകാവുന്നതാണ്. കേജ് സിസ്റ്റമാണ് ബ്രൂഡിങ്ങിന് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യ ദിവസം മുതൽ തന്നെ ചിക് ഫീഡിംഗ് ട്രേയിൽ ഫീഡ് നൽകാവുന്നതാണ്. അധികം ആഴമില്ലാത്ത പരന്ന പാത്രമായിരിക്കണം, ഒരു ഷാലോ പാൻ ആയിരിക്കണം നമ്മൾ ചിക് ഫീഡിംഗ് ട്രേ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇതിൻ്റെ വശങ്ങൾക്ക് 2.5 മുതൽ 5 സെൻറ്റിമീറ്റർ ഉയരം മാത്രമേ പാടുള്ളൂ. ചിക് ബോക്സിൻ്റെ അടപ്പോ ഫീഡറുകളുടെ അടപ്പോ ഫീഡിംഗ് ട്രേ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യ 2 ആഴ്ച ഒരു ചിക്കിന് 2.5 സെൻറ്റിമീറ്ററും 3 മുതൽ 6 ആഴ്ച വരെ 4.5 സെൻറ്റിമീറ്റർ എന്ന കണക്കിലുമാണ് ഫീഡർ സ്പേസ് നൽകേണ്ടത്. കോഴിക്കുഞ്ഞുങ്ങൾ ഫീഡർ ട്രേക്കുള്ളിലേക്ക് കടക്കുന്നത് മൂലം ഫീഡ് വേസ്റ്റേജ് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ആദ്യ 5 ദിവസങ്ങൾക്കു ശേഷം ചിക് ഫീഡിംഗ് ട്രേക്ക് പകരം ഹാൻഡ് ഫീഡറോ ഓട്ടോമാറ്റിക് ഫീഡറോ ഉപയോഗിക്കാവുന്നതാണ്. ഹാൻഡ് ഫീഡർ എന്നാൽ ഓരോ തീറ്റപാത്രവും മാനുവലായി നിറക്കേണ്ടതായിട്ടുണ്ട്. 2 തരത്തിലാണ് ഹാൻഡ് ഫീഡർ ഉള്ളത്, ലീനിയർ ഫീഡർ വിത്ത് ഗ്രിൽ ടൈപ്പും ട്യൂബ് ഫീഡർ ടൈപ്പും. ആദ്യം ലീനിയർ ഫീഡർ. കേജ് സിസ്റ്റത്തിലും ഡീപ്ലിറ്റർ സിസ്റ്റത്തിലും ഉപയോഗിക്കാവുന്ന ഒരു ഫീഡറാണ് ലീനിയർ ഫീഡർ. ഗ്രിൽ ടോപ്പ് ഉള്ളതിനാൽ ഫീഡ് വേസ്റ്റേജ് തടയാനാകുമെന്നതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. മറ്റൊരു പ്രത്യേകത, ഇരുവശങ്ങളിലൂടെയും കോഴികൾക്ക് തീറ്റ എടുക്കാവുന്നതിനാൽ ഫീഡർ സ്പേസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇരുവശവും കണക്കാക്കാവുന്നതുമാണ്. ഡീപ്ലിറ്റർ സിസ്റ്റത്തിൽ ലീനിയർ ഫീഡർ കൂടിനുള്ളിലാണ് വയ്ക്കുന്നത്. ഹൈറ്റിൻ്റെ ആവശ്യമനുസരിച്ച് നിലത്തോ തറയിൽ നിന്ന് ഉയർത്തിയോ സ്ഥാപിക്കാവുന്നതാണ്. എന്നാൽ കേജ് സിസ്റ്റത്തിൽ കൂടിന് പുറത്തായാണ് ലീനിയർ ഫീഡർ സ്ഥാപിക്കുന്നത്. ഫീഡർ ക്ലീൻ ചെയ്യാനും വീണ്ടും നിറയ്ക്കാനും കൂട് തുറക്കേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നതാണ് ഇതിൻ്റെ ഗുണം. കേജ് സിസ്റ്റത്തിൽ കൂടുതൽ അനുയോജ്യമായ ഫീഡർ ലീനിയർ ഫീഡർ തന്നെയാണ്. വയർ മെഷീൻ്റെ ഇടയിലൂടെ കോഴികൾക്ക് ആവശ്യാനുസരണം തീറ്റ കഴിക്കാവുന്നതുമാണ്. ചിക്സിനും യങ് ഗ്രോവേഴ്സിനും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ലീനിയർ ഫീഡറുകളാണ്. അടുത്തതായി ഫീഡർ സ്പേസ് നോക്കാം. ആദ്യ 2 ആഴ്ചകളിൽ ഒരു ചിക്കിന് 2.5 സെൻറ്റിമീറ്റർ ഫീഡർ സ്പേസും അടുത്ത 3 മുതൽ 6 ആഴ്ച വരെയുള്ള പ്രായത്തിൽ 4.5 സെൻറ്റിമീറ്റർ എന്ന കണക്കിലും ഫീഡർ സ്പേസ് നൽകേണ്ടതാണ്. ഗ്രോവറിന് ലീനിയർ ഫീഡറിൽ ഒരു ബേർഡിന് 10 സെൻറ്റിമീറ്റർ എന്നായിരിക്കും ഫീഡർ സ്പേസ് ക്രമീകരിക്കേണ്ടത്. ബ്രോയിലർ കോഴികൾക്ക് 5 മുതൽ 10 സെൻറ്റിമീറ്റർ ലീനിയർ ഫീഡർ സ്പേസും നൽകേണ്ടതാണ്. 2ാമത്തെ തരത്തിലുള്ള ഹാൻഡ് ഫീഡറുകളാണ് ട്യൂബ് ഫീഡറുകൾ. ഇവ സാധാരണയായിട്ട് ഹാംഗിങ് ടൈപ്പാണ് കാണുന്നത്. ഡീപ്ലിറ്റർ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ
ഉപയോഗിക്കുന്ന ഒരു ഫീഡറുകളാണ് ട്യൂബ് ഫീഡറുകൾ. ഒരു ട്യൂബും താഴെയായി പരന്നയൊരു ജാറും ചേർന്നതാണ് ട്യൂബ് ഫീഡർ. സെൻറ്ററിലെ ഈ റോഡ് ഫീഡർ തൂക്കിയിടാൻ വേണ്ടിയാണ്. പാനിൻ്റെ പുറത്തായി ഗ്രില്ലും കാണാം. ട്യൂബിൻ്റെ മുകൾ ഭാഗം തുറന്നിരിക്കുന്നതും ഒരു ഫണൽ ഷേപ്പോടുകൂടിയതുമാണ്. ഇതിലൂടെയാണ് ഫീഡറിൽ തീറ്റ നിറയ്ക്കുന്നത്. ട്യൂബും ജാറും കൂടി ചേരുന്ന ഭാഗത്തായി ലോക്കിംഗ് സംവിധാനം ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇവയ്ക്കിടയിലുള്ള ഗ്യാപ്പ് വഴി തീറ്റ പാനിലേക്ക് എത്തും. നടുക്കുള്ള റോഡിൽ ഹൂക്കും കയറും ഘടിപ്പിച്ചാൽ ഹൈറ്റിൻ്റെ ആവശ്യാനുസരണം തൂക്കിയിടാവുന്നതുമാണ്. ട്യൂബ് ഫീഡറിൽ തീറ്റ നിറയ്ക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പാനിലെ തീറ്റ കോഴി കഴിക്കുന്നതിനനുസരിച്ച് ട്യൂബിൽ നിന്നും തീറ്റ പാനിലേക്ക് ലീക്ക് ചെയ്യുന്നതാണ്. വലിയ കോഴികൾക്കാണ് ട്യൂബ് ഫീഡർ ഉപയോഗിക്കുന്നത്. അതായത് മുതിർന്ന ഗ്രോവേഴ്സിനും ലേയേഴ്സ്, ബ്രീഡർ എന്നിവയ്ക്കാണ് ട്യൂബ് ഫീഡറുകൾ ഉപയോഗിക്കുന്നത്. വിവിധ കപ്പാസിറ്റിയിലുള്ള ട്യൂബ് ഫീഡർ അല്ലെങ്കിൽ ഹാംഗിങ് ഫീഡറുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഗ്രോവറുകൾക്ക് ഹാംഗിങ് ഫീഡർ ഉപയോഗിക്കുമ്പോൾ 50 ബേഡ്സിന് 25 കിലോഗ്രാം കപ്പാസിറ്റിയുള്ള ഒരു ട്യൂബ് ഫീഡർ എന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. ലെയർ കോഴികൾക്കാണെങ്കിൽ 25 കിലോ കപ്പാസിറ്റിയുള്ള 5 ഫീഡറുകൾ 100 കോഴികൾക്ക് നൽകേണ്ടതാണ്. നെക്സ്റ്റ്, ഫീഡറിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് പരിചയപ്പെടുന്നത്, ഓട്ടോമാറ്റിക് ഫീഡർ. വലിയ തോതിൽ ഫീഡ് നിറയ്ക്കാൻ സാധിക്കുന്ന സെൻട്രൽ ഫീഡിംഗ് ഹോപ്പർ അല്ലെങ്കിൽ ഫീഡർ സൈലോയിൽ നിന്ന് മോട്ടറിൻ്റെ സഹായത്തോടെ പൈപ്പ് ലൈനിലൂടെ ഓരോ ഫീഡറുകളിലേക്കും ആവശ്യാനുസരണം തീറ്റ എത്തിക്കുന്ന രീതിയാണ് ഓട്ടോമാറ്റിക് ഫീഡറിനുള്ളത്. ഫീഡറുകൾ പരന്ന പാൻ ടൈപ്പോ ആഴമുള്ള ട്രഫ് ടൈപ്പോ ആകാം. ഏതുതരം ഫീഡറുകൾ ഉപയോഗിച്ചാലും കോഴികളുടെ വളർച്ചയ്ക്ക് ആനുപാതികമായി ഫീഡർ ഹൈറ്റ് കൂട്ടണം. എന്നാൽ മാത്രമേ കോഴികൾക്ക് തീറ്റയെടുക്കുന്ന പ്രോസസ്സ് സുഗമമായി നടക്കുകയുള്ളൂ. തീറ്റപാത്രം അവയുടെ ബാക്കിൻ്റെ ലെവലിൽ വയ്ക്കുന്നതാണ് അനുയോജ്യം. അടുത്തതായി വാട്ടറർ ടൈപ്പുകൾ നോക്കാം. ഫസ്റ്റ് ടൈപ്പ്, ഫൗണ്ടൈൻ ടൈപ്പ് ഓർ പാൻ ആൻഡ് ജാർ വാട്ടറർ. ചിക്സിന് വെള്ളം നൽകാൻ ഫൗണ്ടൈൻ ടൈപ്പ് വാട്ടറുകൾ ഉപയോഗിക്കാം. ആദ്യ 2 ആഴ്ച ഒരു ചിക്കിന് 0.6 സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ വാട്ടർ സ്പേസ് നൽകണം. അതിനുശേഷം 3 മുതൽ 8 ആഴ്ച വരെ 1.3 സെൻറ്റിമീറ്റർ വാട്ടർ സ്പേസും ഒരു ചിക്കിന് നൽകേണ്ടതാണ്. ഗ്രോവറിൻ്റെ വാട്ടർ സ്പേസ് ഒരു കോഴിക്ക് 2 മുതൽ 2.5 സെൻറ്റിമീറ്റർ വരെ സെറ്റ് ചെയ്യാം. 1 ആഴ്ചയ്ക്ക് ശേഷം ഓട്ടോമാറ്റിക് വാട്ടറിംഗ് സിസ്റ്റത്തിലേക്ക് മാറാം, ഇല്ലെങ്കിൽ ഹാംഗിങ് വാട്ടറർ ഉപയോഗിക്കാം. ഹാംഗിങ് ഡ്രിങ്കേഴ്സ് മാനുവലായി വെള്ളം നിറയ്ക്കാവുന്നതും ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കാവുന്ന ടൈപ്പും ഉണ്ട്. മാനുവൽ ടൈപ്പിൽ പാനും ജാറും ജാറിൻ്റെ മുകളിലായി ഒരു ഹാൻഡിലും കാണും. 50 ഗ്രോവറിന് 4 ലിറ്റർ കപ്പാസിറ്റിയുള്ള 2 ഡ്രിങ്കേഴ്സ് ആവശ്യമാണ്. ബ്രോയിലർ കോഴികൾക്ക് ആദ്യ 2 ആഴ്ചയിൽ 100 കോഴികൾക്ക് 2 ലിറ്റർ കപ്പാസിറ്റിയുള്ള 2 ഡ്രിങ്കറും 3 മുതൽ ഫിനിഷിംഗ് സ്റ്റേജ് വരെ 5 ലിറ്റർ കപ്പാസിറ്റിയുള്ള 2 ഡ്രിങ്കറും ഒരുക്കേണ്ടതാണ്. ഡ്രിങ്കർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണാം. ഫൗണ്ടൈൻ ടൈപ്പ് ഡ്രിങ്കറിൽ ഒരു ജാറും പാനും സ്റ്റാൻഡും ചേർന്നതാണ്. ജാറിൻ്റെ 2 ദ്വാരങ്ങളിലൂടെയാണ് വെള്ളം പാനിലേക്ക് എത്തുന്നത്. ജാറിൽ വെള്ളം നിറച്ചതിനു ശേഷം പാൻ കൊണ്ട് മൂടുക. ശേഷം അടച്ചുകൊണ്ട് തന്നെ സ്റ്റാൻഡിലേക്ക് കമഴ്ത്തി വയ്ക്കാവുന്നതാണ്. ജാറിൻ്റെ വശങ്ങളിലായി 2 ഹോൾസ് ഉണ്ട്. ഇതുവഴി വെള്ളം പാനിലേക്ക് എത്തുകയും കോഴിക്കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാകുന്നതുമാണ്. സ്റ്റാൻഡിൻ്റെ പ്രത്യേകത 2 തരത്തിൽ ഹൈറ്റ് കൂട്ടിയും കുറച്ചും ഉപയോഗിക്കാമെന്നതാണ്. ചിക്സ് സ്റ്റേജിൽ ഉപയോഗിക്കാവുന്ന ഒരു ഡ്രിങ്കറാണ് ഫൗണ്ടൈൻ ടൈപ്പ് അഥവാ പാൻ ആൻഡ് ജാർ ടൈപ്പ് ഡ്രിങ്കർ. നെക്സ്റ്റ് ഹാംഗിങ് ഡ്രിങ്കർ കാണാം. പാനും ജാറും ഹാൻഡിലും ചേർന്നതാണ് ഹാംഗിങ് ഡ്രിങ്കർ. വിവിധ കപ്പാസിറ്റികളിൽ ഈ ഹാംഗിങ് ഡ്രിങ്കർ ലഭ്യമാണ്. ജാറിൽ വെള്ളം നിറച്ചതിന് ശേഷം പാൻ കൊണ്ട് അടയ്ക്കുക. ഒരു ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ച് പാനും ജാറും ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം തല കീഴായി കമഴ്ത്തുക. ലോക്കുകൾക്കിടയിലുള്ള ഗ്യാപ്പ് വഴി വെള്ളം പാനിലേക്ക് എത്തുകയും കോഴികൾക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു. വെള്ളം വരാനുള്ള ഗ്യാപ്പാണ് ഈ കാണുന്നത്. പാനിലെ വെള്ളത്തിൻ്റെ ലെവൽ കുറയുന്നതനുസരിച്ച് വെള്ളം ജാറിൽ നിന്നും ലീക്ക് ചെയ്യും. ഹാംഗിങ് വാട്ടർ ഉപയോഗിക്കുമ്പോൾ ലിറ്റർ മെറ്റീരിയൽ നനയാനുള്ള സാധ്യത കൂടുതലാണ്.
ജാറിലെ വാട്ടർ ലെവൽ കുറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ കോഴികൾ വാട്ടറിൽ തട്ടുമ്പോൾ വെള്ളം പുറത്തേക്ക് ലീക്ക് ചെയ്യും. അടുത്തതായി നമുക്ക് ഓട്ടോമാറ്റിക് വാട്ടറിംഗ് സിസ്റ്റം നോക്കാം. ഓട്ടോമാറ്റിക് വാട്ടറിംഗ് സിസ്റ്റം നമുക്ക് വാട്ടർ ഉപയോഗിച്ച് നൽകാം, അതേപോലെ ഓട്ടോമാറ്റിക് ട്രഫുകൾ ഉപയോഗിച്ച് നൽകാവുന്നതാണ്. ഓട്ടോമാറ്റിക് ട്രഫ് വി ഷേപ്പിലുള്ള കുറച്ച് ആഴമുള്ള ഒരു പാത്രമാണ്. ഇവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഒരു വശത്തായി വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യാനുള്ള വാൽവും ഉണ്ടാകും. ഓട്ടോമാറ്റിക് ഹാംഗിങ് വാട്ടറുകളാണെങ്കിൽ വട്ടത്തിലുള്ള ഒരു ഡ്രിങ്കറാണ്. ഇവിടെ ഒരു ബെൽ ഷേപ്പിലുള്ള ഡോമുണ്ട്. ഈ ഡോമിനുള്ളിലായി പൈപ്പ് ലൈനിലേക്ക് കണക്റ്റ് ചെയ്യാവുന്ന ട്യൂബും കാണാം. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് പൈപ്പ് ലൈനിലേക്ക് കണക്ട് ചെയ്യുന്ന ട്യൂബ്. ഡോമിന് മുകളിലായി കാണുന്ന ഹാൻഡിലിൽ കയർ ഉപയോഗിച്ച് നമുക്ക് ഹാങ് ചെയ്യാൻ സാധിക്കും. ഡോമിൻ്റെ ഉള്ളിലായി വെളുത്ത നിറത്തിൽ കാണുന്ന ഈ ഭാഗത്ത് മണൽ നിറച്ചാണ് ഡ്രിഗർ ഫിറ്റ് ചെയ്യുന്നത്. തൂക്കിയിടുമ്പോൾ ഉലച്ചിൽ കുറയ്ക്കാനും സ്റ്റെബിലിറ്റി കൂട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുവഴി ലിറ്റർ നനയാതെ സംരക്ഷിക്കാൻ സാധിക്കും. ഡോമിന് ഉള്ളിലായിട്ടാണ് പാനിലെ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വാൽവ് ഉള്ളത്. വെള്ളം ഡോമിന് മുകളിലായി തന്നെ കാണുന്ന ഹോളിലൂടെ ഡോം സർഫസിലൂടെ ഒഴുകിയാണ് പാനിലേക്ക് എത്തുന്നത്. അതിനാൽ ലിറ്റർ മെറ്റീരിയൽ നനയാനുള്ള സാധ്യത കുറവാണ്. ആവശ്യാനുസരണം കയർ ഉപയോഗിച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. ആദ്യ ആഴ്ചയ്ക്ക് ശേഷം തന്നെ ചിക്സിനെ ഓട്ടോമാറ്റിക് വാട്ടറിംഗ് സിസ്റ്റത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഡോമിൻ്റെ സർഫസിലൂടെ വെള്ളം ഒഴുകി പാനിലേക്ക് വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഡോം ഷേപ്പിനുള്ളിൽ വാൽവുകളുമുണ്ട്. ഓട്ടോമാറ്റിക് വാട്ടറും ട്രഫും അല്ലാതെ നിപ്പിൾ ഡ്രിങ്കേഴ്സും ഓട്ടോമാറ്റിക് വാട്ടറിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ തന്നെ ഒരു കപ്പ് കൂടി അധികമായി ഫിറ്റ് ചെയ്താൽ നിപ്പിൾ ഡ്രിങ്കർ വിത്ത് കപ്പായി മാറും. ഹൊറിസോണ്ടൽ പൈപ്പ് ലൈനുകളിലൂടെ ഇടവിട്ട് ഫിറ്റ് ചെയ്യുന്ന കോഴികൾക്ക് സ്വയം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ചെറിയ വാൽവുകളാണ് നിപ്പിൾ ഡ്രിങ്കേഴ്സ്. കെജി സിസ്റ്റത്തിലും ഡീപ്ലിറ്റർ സിസ്റ്റത്തിലും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഡ്രിങ്കറുകളാണിവ. മിനിമം മെയിൻ്റെനൻസും കെയറും ക്ലീനിങ്ങും മതിയാകും എന്നതാണ് നിപ്പിൾ ഡ്രിങ്കറിൻ്റെ ഗുണം. കൂടാതെ വെള്ളത്തിൻ്റെ വേസ്റ്റേജും കുറയ്ക്കാനാകും. കപ്പ് കൂടി ഫിറ്റ് ചെയ്യുമ്പോൾ നിപ്പിൾ ലീക്കേജ് മൂലമുള്ള വാട്ടർ സേവ് ചെയ്യാൻ സാധിക്കും. പൗൾട്രി ഹൗസിനെ ഡ്രൈ ആയി സൂക്ഷിക്കാനും ഇത് സഹായകരമായിരിക്കും. നിപ്പിൾ ഡ്രിങ്കർ വിത്ത് കപ്പിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കാം. നിപ്പിൾ ഡ്രിങ്കർ കോഴികൾക്ക് സ്വയം പ്രവർത്തിപ്പിക്കാനുള്ള ഒരു വാൽവാണ്. കോഴികൾ വെള്ളം കുടിക്കാനായി നിപ്പിൾ ഡ്രിങ്കർ പ്രസ് ചെയ്യുമ്പോൾ വാട്ടർ ഫ്ലോ സാധ്യമാകും. ഹൊറിസോണ്ടൽ പൈപ്പിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് ഈ കാണുന്നത്. കഴുത്തുയർത്തി വെള്ളം കുടിക്കുന്നത് മൂലം അധികം ആയാസം കൂടാതെ തന്നെ വെള്ളം കുടിക്കാൻ സാധിക്കും. നിപ്പിൾ ഡ്രിങ്കറിൽ നിന്ന് ലീക്ക് ചെയ്യുന്ന വെള്ളം കപ്പിലേക്ക് ശേഖരിക്കുകയും ഈ കപ്പിൽ നിന്ന് കോഴികൾക്ക് കുടിക്കാവുന്നതുമാണ്. ഇതുവഴി ലിറ്റർ മെറ്റീരിയൽ നനയാതെ സൂക്ഷിക്കാൻ സാധിക്കും. ഒരു ടാങ്കിൽ നിന്ന് തന്നെ വിവിധ ദിശകളിലേക്ക് പൈപ്പ് ലൈൻ നൽകാം. ഈ പൈപ്പ് ലൈനുകളിൽ നിശ്ചിത അകലം പാലിച്ച് ഡ്രിപ്പ് നിപ്പിളുകൾ ഫിറ്റ് ചെയ്യാവുന്നതാണ്. മെയിൻ്റെനൻസും ക്ലീനിങ്ങും കുറവായതിനാൽ തൊഴിലാളികളെ ലാഭിക്കാവുന്നതാണ്. വാട്ടർ വേസ്റ്റേജ് കുറവാണ്. കൂടാതെ കോഴികൾക്ക് വെള്ളം കുടിക്കാനും ബുദ്ധിമുട്ടില്ല. ലെയർ കോഴികൾക്ക് 2.5 സെൻറ്റിമീറ്റർ വാട്ടർ സ്പേസ് ആണ് നൽകേണ്ടത്. ഓട്ടോമാറ്റിക് ഫീഡർ സിസ്റ്റം ഒരുക്കാൻ ചിലവ് അധികമാകുമ്പോൾ കുറഞ്ഞ ചിലവിൽ ലോക്കലി അവൈലബിൾ ആകുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് വാട്ടറിംഗ് സിസ്റ്റം തയ്യാറാക്കാൻ സാധിക്കും. ഒരു ഫാമിൻ്റെ ഉത്പാദനം പൂർണ്ണ തോതിലാകാൻ ആവശ്യത്തിന് തീറ്റയും വെള്ളം നൽകുന്നതോടൊപ്പം തന്നെ അവയുടെ ക്ഷേമം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. അതിനായി അവയ്ക്കാവശ്യമുള്ള അവയ്ക്ക് കംഫോർട്ടബിൾ ആകുന്ന രീതിയിലുള്ള തീറ്റപാത്രങ്ങളും വെള്ളത്തിനുള്ള പാത്രങ്ങളും തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചെറിയ ഫാമുകളിൽ
പ്ലാസ്റ്റിക് ബേസിന് മുകളിലായിട്ട് ഗ്രില്ല് ഫിറ്റ് ചെയ്ത് ഡ്രിങ്കർ ഉപയോഗിക്കാറുണ്ട്. ഇതുകൂടാതെ ചെറിയ കൂടുകളിൽ കുറഞ്ഞ ചിലവിൽ ഡ്രിങ്കർ ഒരുക്കാൻ സഹായിക്കുന്നവയാണ് ഈ കാണുന്നത്. ഏത് തരം പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഇവയ്ക്ക് ഫിറ്റാവുന്നതാണ്. വെള്ളം കുപ്പിയിൽ നിറച്ച ശേഷം ഡ്രിങ്കർ കൊണ്ട് അടയ്ക്കുക. അതിനുശേഷം കമഴ്ത്തി വയർ മെഷിൽ ഹാങ് ചെയ്യാവുന്നതാണ്. കമഴ്ത്തി വയ്ക്കുമ്പോൾ ഡ്രിങ്കറിലെ ഹോളിലൂടെ വെള്ളം ലീക്ക് ചെയ്ത് കപ്പ് സർഫസിലേക്ക് എത്തുന്നതായിരിക്കും. അവിടെ നിന്ന് കോഴികൾക്ക് വെള്ളം കുടിക്കാവുന്നതുമാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി പാർട്ട് നോക്കാം. നിങ്ങൾക്കായി രണ്ട് ആക്ടിവിറ്റികളാണുള്ളത്. ആദ്യത്തേത് പലതരം ഫീഡറുകളുടെയും വാട്ടറുകളുടെയും ചിത്രങ്ങൾ ശേഖരിച്ച് അവയുടെ ഉപയോഗവും കപ്പാസിറ്റിയും രേഖപ്പെടുത്തുക എന്നതാണ്. ഇല്ലുസ്ട്രേറ്റ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടറേഴ്സ് ആൻഡ് ഫീഡേഴ്സ് വിത്ത് പിക്ചേഴ്സ്. ഓൾസോ റൈറ്റ് ദ ഫംഗ്ഷൻ ആൻഡ് കപ്പാസിറ്റി ഓഫ് ഈച്ച് എക്യുപ്മെൻറ്റ്സ്. രണ്ടാമത്തേത് ഓരോ ഏജ് ഗ്രൂപ്പിലെ കോഴികൾക്കും ആവശ്യമായ ഫീഡേ സ്പേസും ഡ്രിങ്കർ സ്പേസും ഉൾപ്പെടുത്തി ഒരു പട്ടിക തയ്യാറാക്കുക എന്നതാണ്. ഈ രണ്ട് ആക്ടിവിറ്റികളും നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ റെക്കോർഡിലേക്ക് രേഖപ്പെടുത്തുകയും വേണം. താങ്ക് യു.